വർഷങ്ങൾക്ക് മുമ്പുള്ള ദിലീപ് കാവ്യ ബന്ധം പുറത്തു. അമേരിക്കയിൽ വെച്ചുള്ള ആ വീഡിയോ ഞെട്ടാൻ അറിയുന്നവർ മാത്രം കാണുക. തനിമീൻ ഞങ്ങൾക്ക് ഇവിടെ അമേരിക്കയിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് പക്ഷേ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഉള്ള മീൻ മുഴുവൻ ആളുകൾ വീട്ടിലേക്ക് പൊഞ്ഞുകൊണ്ട് പോവാണ്. ഹായ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ മൊത്തപ്പ് ദിലീപിന്റെ പിന്നാലാണ് അല്ലേ? കുഴപ്പമില്ല, അവരുടെ ചുമതലയാണല്ലോ അവർ ചെയ്യുന്നത്. ഒരിക്കലും നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമായതുകൊണ്ട് തന്നെ ഒരുവിധ മെയിൻ സ്ട്രീം മീഡിയാസ് ഒക്കെ അവർക്ക് ലഭിക്കുന്ന വിഷയങ്ങൾ കലർപ്പില്ലാതെ തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അതിന് നമുക്ക് അവരെ അഭിനന്ദിച്ചേ പറ്റൂ. എന്നാ ചില ഓൺലൈൻ മീഡിയാസ് ഇതിനെ ആഘോഷിക്കുന്ന രീതി കണ്ടിട്ടാണ് ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നിപ്പോകുന്നത്. വീണ്ടും ഈ ടോപ്പിക് എടുത്തിട്ടതിൽ ആദ്യ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഏതായാലും ആ വാർത്തകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. തമ്മിൽ ഇതാണ്: ദിലീപിന് മറ്റൊരു കാമുകി, വീഡിയോ ക്ലിപ്പ് ഒളിപ്പിക്കാൻ സഹായിച്ചതും കണ്ടതും ഇവർ, കാവ്യയെയും ദിലീപ് ചതിച്ചു, ദിലീപിന് മറ്റൊരു കാമുകി രംഗത്ത്, ദിലീപ് ലവർ എന്നൊക്കെ. കാവ്യ മാധവിനെ കരയുന്ന ഫോട്ടോ കണ്ടു മക്കളെ, അതിന്റെ തൊട്ടടുത്ത് ദിലീപ് ആരോ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഫോട്ടോ ആണ്. അപ്പൊ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിരിക്കുന്നു. നമുക്ക് ഏതായാലും വീഡിയോ കണ്ടുനോക്കാം. നടിയെ ആക്രമിച്ച കേസിൽ ഏറെ ആളുകളും ഉറ്റുനോക്കുന്നത് ദിലീപ് തന്നെയായിരിക്കുമോ പ്രതിസ്ഥാനത്ത് എത്തുന്നതെന്നാണ്. വീഡിയോ ക്ലിപ്പുകൾ പലർക്കായി കൈമാറി കണ്ടുരസിച്ചിരുന്ന ദിലീപിനെതിരെ ആരോപണങ്ങളുമായി അടുത്ത സുഹൃത്ത് തന്നെ ഈ അടുത്ത് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ദിലീപിന്റെ അടുത്ത സുഹൃത്തായ സിനിമാ താരത്തിന്റെ കയ്യിലാണ് ഈ ക്ലിപ്പുകൾ നേരത്തെ ഉണ്ടായിരുന്നതെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ലണ്ടനിലുള്ള അടുത്ത സുഹൃത്തിന് ഈ ക്ലിപ്പുകൾ കൈമാറി കോടികൾ ദിലീപ് വാങ്ങിയെന്നും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും ഇതുവരെ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അച്ഛന് താങ്ങും തണലുമായി നിൽക്കുകയാണ് മകൾ മീനാക്ഷിയും കാവ്യയും. എന്ത് വാർത്തയാടോ ഇത്! അങ്ങോട്ട് അടിച്ചെറുക്കന്നാണ്. ഗോസിപ്പിനൊക്കെ ഒരു പരിധിയില്ലടി. തമ്മിലൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് എന്റെ അമ്മോ, രണ്ടാളും ഡൈവേഴ്സായി എന്ന്. കാവ്യ മാധവിന്റെ കാര്യണ ഫോട്ടോ ഒക്കെ കണ്ടപ്പോ ഞാൻ ഉറപ്പിച്ച് ഡൈവേഴ്സായി എന്ന്. ഇത് അടിച്ചെറുക്കണേന് ഒരു നിലവാരില്ലടി. ചുമ്മാ അങ്ങോട്ട് ന്യൂസ് അടിച്ചെറുക്കന്നെ അല്ലേ? ആ എന്തായാലും ഒരു കോൺട്രവേഴ്സി ഇല്ല. അപ്പൊ നമ്മളെ വക കെടുക്കട്ടെ ഒരു ന്യൂസ് അല്ലേ? ഇതൊക്കെ കാണുന്നവരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാ കഴിഞ്ഞില്ലട്ടോ. ഇതിനേക്കാളും വൾഗറായിട്ടുള്ള ഒരു സാധനം ഉണ്ട് മക്കളെ, സഹിക്കാൻ പറ്റൂല. എന്റെ അമ്മോ, അമേരിക്കൻ ഷോയിലെ ദൃശ്യങ്ങൾ പുറത്ത്, കാവ്യയുടെ പുറകെ മണപ്പിച്ച് ദിലീപ്, എല്ലാം പകർത്തി തെളിവുമായി റിമി. കാവ്യയുടെ പുറകെ മണപ്പിച്ച് നടന്ന ദിലീപിന്റെ വീഡിയോ എല്ലാം പുറത്ത്. അന്നുണ്ടായ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. നടിയും ദിലീപും കാവ്യമാധവനും റിമി ടോമിയും എല്ലാം ഒന്നിച്ചു ചേർന്ന ഒരു വീഡിയോ. കാവ്യയുടെ പിന്നാലെ മണപ്പിച്ച് നടക്കുന്ന ദിലീപിന്റെ വീഡിയോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. കരിമീൻ പൊള്ളിച്ചതുണ്ടാക്കണമെന്നാണ് മണിയേട്ടൻ ആഗ്രഹിച്ചത്. കരിമീൻ ഞങ്ങൾക്ക് ഇവിടെ അമേരിക്കയിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ഉള്ള മീൻ മുഴുവൻ ആളുകൾ വീട്ടിലേക്ക് പൊഞ്ഞുകൊണ്ട് പോവാണ്. ഇതിനും നല്ലത് ആ പാപ്പിയപ്പച്ചൻ ഫിലിം റീ അപ്ലോഡ് ചെയ്യണത്, അതാവുമ്പോ ഇതിനും നല്ലത് കിട്ടും അല്ല. ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ കാണുന്നത്. എവിടുന്നാണോ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നത്? പണ്ടെപ്പോഴോ മലയാളത്തിലുള്ള നടി നടന്മാരെ വിളിച്ച് അമേരിക്കയിൽ ഒരു പരിപാടി നടന്നു. ആ പരിപാടിയിലാണെങ്കിൽ നിർഭാഗ്യവശാൽ ഈ ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും കാവ്യമാധവനും ഉണ്ടായിരുന്നു. അപ്പോ എല്ലാരും കൂടിയുള്ള ആ ഒരു ഫണ്ണി മൊമെന്റ്സ് ആരോ ക്യാമറയിൽ പകർത്തി. അതാണിപ്പോ സംഭവം. എനിക്കങ്ങനാണ് കേട്ടോ തോന്നണേ. ഈ കാവ്യമാധവനെയും ദിലീപിനെയും ആക്രമിക്കപ്പെട്ട നടിയെയും ഒരുമിച്ച് കണ്ടാ പോലെ ഈ ഗോസിപ്പ് ചാനൽ മച്ചാൻ അത് പോരളിയ എന്ന് പറഞ്ഞ പോലെ അതിലിപ്പൊ കാര്യങ്ങള്. അതോടങ്ങോട്ട് അടിച്ചിറക്കി. കാവ്യയുടെ പിന്നാലെ ദിലീപ് മണത്ത് നടന്നു എന്നും പറഞ്ഞു. അല്ല, ഇതിലെവിടെയാണോ മണിപ്പിച്ച് നടക്കുന്നത് ഞാൻ എവിടെയും കാണില്ലട്ടോ. അടിച്ചിറക്കണേനൊക്കെ ഒരു പരിധി ഇല്ലടേ. ഇതിനാണെങ്കിൽ കിട്ടിയ റീച്ച് നിങ്ങൾ നോക്കി, 100,000 പുറത്താണ് ന്യൂസ്. എന്റെ അമ്മോ, ഒന്നോ രണ്ടോ ലട്ടോ, ഇഷ്ടം പോലെ ന്യൂസ് ഇവർ അടിച്ചിറക്കിക്കണ്. ആ പാവം എവിടേക്ക് എടുക്കണ ഭാമനൊക്കെ ഇതിലേക്ക് വലിച്ചയച്ചിരിക്കണ്. കണ്ടു നോക്കി, ദിലീപ് ഭാമയെയും നോട്ടമിട്ടിരുന്നു. അന്ന് രാത്രി സംഭവിച്ചതെല്ലാം പുറത്ത്. ആക്ട്രസ് ഭാമ എന്റെ ദിലീപിച്ചു. ഇനിയുമുണ്ട് കേട്ടോ ഒരുപാട് ന്യൂസ്. ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഇതന്നെ അവരെ ടോപ്പിക്, ദിലീപിന്റെ വിഷയം. മീനാക്ഷി കരഞ്ഞു, മഞ്ജു വാര്യറിന് ടോയ്ലറ്റ് പോകാൻ മുട്ടി, കാവ്യ മാധവന് തലവേദന, ഇതൊക്കെയാണ് ഇപ്പൊ വരെ ന്യൂസ്. ഇതിനേക്കാളൊക്കെ ഉപരി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പോലും ലഭിക്കാത്ത കാര്യങ്ങളാണ് മക്കളെ ഇവർ അടിച്ചിറക്കുന്നത്. ഇവരൊക്കെ കണ്ടുപിടുത്തുന്നൊക്കെ പറയുന്ന അബ്ബാരാണ്. ചാൾസ് ശോഭരാജിൽ പോലും ഞാൻ എത്ര ധൈര്യം കണ്ടില്ല. എന്റെ അഭിപ്രായത്തിൽ ഇവരെ വല്ല ബാലരമയിലോ ബാലഭൂമിയിലോ ഒക്കെ എടുക്കണം എന്നുള്ളതാണ്. കാരണം അജ്ജാതി കഥകളല്ലേ ഇവരെ അടിച്ചിറക്കുന്നത്. നമിച്ചു മക്കളെ, ദിലീപിന്റെ ഒക്കെ വിഷയം അവിടെ കട്ടെ. അതിനേക്കാളൊക്കെ വലിയ ന്യൂസാണ് രണ്ട് ദിവസമായിട്ട് ഇവർ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടിട്ട് എന്റെ കണ്ണ് നിറഞ്ഞോയി മക്കളെ. മെഗാസ്റ്റാർ മമ്മൂക്കക്ക് സംഭവിച്ചത്, നെഞ്ചു പൊട്ടി കരഞ്ഞു ദുൽഖർ, ഞെട്ടലോടെ സിനിമാ ലോകം. നമുക്കൊന്ന് കണ്ടോക്കാം. ഇപ്പോൾ താരത്തിന് സംഭവിച്ചതറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് ഓരോ മലയാളി ആരാധകരും. അടുത്ത ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു മമ്മൂക്കയെ ഉടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കടുത്ത തൊണ്ടവേദനയും ജലദോഷവും കാരണം മമ്മൂക്കയെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് മാറ്റുകയായിരുന്നു.
പിന്നീട് ആശുപത്രിയിലെത്തി ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയിരിക്കുകയാണ്. ഷൂട്ടിംഗ് സ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈനിൽ പോയിരിക്കുകയാണ്. മമ്മൂക്കയ്ക്ക് രോഗം സുഖമാകാൻ വേണ്ടി മലയാളി ആരാധകർ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. ദുൽഖർ സൽമാൻ വാപ്പച്ചിക്ക് സംഭവിച്ചു അറിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അയ്ശരി തിരിച്ചിട്ടുണ്ടല്ലേ, നല്ല കാര്യം. ഭയങ്കര ഞെട്ടലായി പോയിട്ടോ ഈ വാർത്ത? ഇങ്ങനൊന്നും ഇനി ഞെട്ടിക്കരുത് കേട്ടോ. ഇതിന്റെ തംബ്നെയിൽ കണ്ടപ്പോഴാണ് എനിക്ക് ചിരി വന്നത്. നിങ്ങൾ നോക്കി, ഒരു ആംബുലൻസിന്റെ ഫോട്ടോ, അതിന്റെ തൊട്ടടുത്ത് ദുൽഖർ സൽമാൻ കരയുന്ന ഒരു ഫോട്ടോ, പിന്നെ മമ്മൂക്കേന്റെ മുഖം ഒരു സൈഡിലേക്ക് കോടിയ ഫോട്ടോ. ദുൽഖറൊക്കെ കരയണ കണ്ടപ്പോ ഞാൻ വിചാരിച്ച എന്തോ കാര്യമായിട്ടുണ്ടെന്ന്. തുറന്നു നോക്കിയപ്പോ അല്ല മനസ്സിലായത് കോവിഡ് പോസിറ്റീവ് ആണെന്ന്. ലേശ ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഇവർ ഈ പരിപാടി ചെയ്യോ? ഇതിനുള്ള വ്യൂസ് നിങ്ങൾ നോക്കി, 200,000. എന്താ ഞാൻ ഇതിനൊക്കെ പറയാ? ഇത് കൂടാതെ വേറൊരു വാർത്തയും കൂടി ഇവരെ ഇറക്കിക്കുന്നു, അതും കൂടി കണ്ട് നമുക്ക് നിർത്താം. ദുഃഖ വാർത്ത, ദൈവമേ ഇതെങ്ങനെ സഹിക്കും. ഒടുവിൽ നടി കീർത്തി സുരേഷും കണ്ണീരോടെ സിനിമാ ലോകം. കീർത്തി സുരേഷിന് രോഗം സ്ഥിരീകരിച്ചു. കീർത്തി സുരേഷ് കണ്ടോക്കാം. ഇപ്പോൾ താരത്തിന് സംഭവിച്ചറിഞ്ഞ് ഓരോ ആരാധകരും പ്രാർത്ഥനയിലാണ്. കഴിഞ്ഞ ദിവസമാണോ കീർത്തി ഇക്കാര്യം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. കടുത്ത പനിയും തൊണ്ടവേദനയും ജലദോഷവുമായി തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയിരിക്കുകയാണ്. നടൻ മമ്മൂക്ക, നടി മീന തുടങ്ങിയവർക്ക് കോവിഡ് പോസിറ്റീവ് ആയതിന് പിന്നാലെയാണ് ഇപ്പോൾ കീർത്തി സുരേഷിനും കോവിഡ് ആയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ കേട്ടോ, ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ടി. ബാക്ക് ടു തംബ്നെയിൽ, നിങ്ങളൊന്ന് നോക്കി, ഒരു ആംബുലൻസിന്റെ ഫോട്ടോ, അതിന്റെ കൂടെ കീർത്തി സുരേഷ് ഒരു പട്ടീന്റെ കൂടെ ഇറങ്ങുന്ന ഒരു ഫോട്ടോയും. സമ്മതിച്ചിട്ടോ? എന്റെ അഭിപ്രായത്തിൽ ഇതിനെക്കാളും നല്ലത് തീട്ടം തിന്നാൻ പോണം. ആ പറയണേനെ കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്, ഇത് കണ്ടപ്പോ പറഞ്ഞു പോയതാ. ഒരാളുടെ രോഗത്തെയൊക്കെ ഇത്തരത്തിൽ ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞ കക്കാൻ പോകുന്നവനുണ്ടാകും ഇതിനെക്കാളും അന്തസ്. ഏതായാലും ഒമിക്രോണിന്റെ പുതിയ വകഭേദം വന്ന സ്ഥിതിക്ക് ഇനിയും ഒരുപാട് സെലിബ്രിറ്റീസിന് കോവിഡ് സ്ഥിരീകരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? അതും ഒറ്റകൾ വാർത്താക്കും. ഇനി മരിച്ചു എന്നുള്ള വാർത്തകളൊന്നും അടിച്ചെറുക്കാണ്ട് നാ മതി. അല്ല പറയാൻ പറ്റില്ല, അജ്ജാതി ഓരോന്നല്ല ഇവരെ അടിച്ചെറുക്കണേ. അവരെന്തേം ചെയ്തോട്ടെ, മൈൻഡ് ചെയ്യേണ്ടെന്ന് കരുതിയതാ. പക്ഷെ ഇതൊക്കെ കാണുമ്പോ പ്രതികരിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് മുഖം കാണിക്കില്ലല്ലോ. കൊറേ ഫോട്ടോസ് അങ്ങോട്ട് പ്ലേ ചെയ്യാം, എന്നിട്ടോ അതിന് വോയിസ് ഓവർ കൊടുക്കാം. അതുകൊണ്ട് തന്നെ എന്ത് വിളിച്ചു പറഞ്ഞാലും ഇവർക്കൊരു പ്രശ്നമില്ല, കാരണം ഇവരാരും അറിയാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തും വായി തോന്നിയ വിളിച്ചറിയാം. വ്യൂസ് ആണെങ്കിലോ ലക്ഷങ്ങള്, നല്ല സുഖല്ലേ. ദിവസവും 2 മിനിറ്റിന്റെ ഒരു 3-4 വീഡിയോസ് വോയിസ് ഓവർ ചെയ്യുക, അങ്ങോട്ട് മിണ്ടാതെ കുത്തിരിക്കാം. ലക്ഷങ്ങൾ മാസം വരുമാനം, അത് പോരെ. ഗോസിപ്പ് ചെയ്യേണ്ടെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, പക്ഷെ അതിനൊക്കെ ഒരു ജെനുവിനിറ്റി ഇല്ലടേ. എന്തും വായി തോന്നിയ വിളിച്ചു പറയാന്നൊക്കെ പറഞ്ഞ വളരെ മോശം കേട്ടോ. തംബ്നെയിലൊക്കെ ആണെങ്കിലോ ക്ലിക്ക് ബൈറ്റ് ആക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ, പക്ഷേ കണ്ടന്റുമായി യാതൊരു ബന്ധമില്ലാത്ത തംബ്നെയിലൊക്കെ ഉണ്ടാക്കി വിടാന്നൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഇതിനേക്കാളും നല്ലത് അത് തിന്നതാ. അല്ലേലും ഇതിനൊക്കെ പ്രശ്നം നമ്മൾ തന്നെ. ഈ ആരാന്റെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കി, അവരുടെ ജീവിതത്തിൽ എന്താണെന്ന് അറിയാനുള്ള നമ്മുടെ ആ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, പരദൂഷണം അറിയാനുള്ള ആ താല്പര്യം ഉണ്ടല്ലോ, അതാണ് അവറ്റകളുടെ വിജയം. പ്രത്യേകിച്ച് മലയാളികൾക്ക് അത് കൂടുതലാണ്. നമ്മുടെ ആ ചിന്താഗതി മാറ്റിയെടുക്കാത്തിടത്തോളം കാലം ഇവർക്ക് വ്യൂസ് കിട്ടിക്കൊണ്ടേയിരിക്കും, പനംപോലെ ഇവർ വളരുകയും ചെയ്യും. നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഒരു തേങ്ങയും കിട്ടാത്ത അവസ്ഥ വരും. സോ മാറേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇത്തരം കുക്കിഡ് സ്റ്റോറീസ് നമ്മളാരും കാണില്ല എന്ന് തീരുമാനിച്ചാൽ തന്നെ തീരും ഇത്തരം പ്രശ്നങ്ങളൊക്കെ. ഏതായാലും വീഡിയോ അവനിപ്പ് ചെയ്യുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നമസ്കാരം, തല്ലിപ്പൊളി വാർത്തയിലേക്ക് സ്വാഗതം. ദിലീപ് കേസ് പുതിയൊരു വഴിത്തിരിവിലേക്ക്. 20 വർഷം മുന്നേ ദിലീപ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സിനിമാ സെറ്റിൽ വെച്ച് കാവ്യ മാധവനുമായിട്ടുള്ള വീഡിയോ ആണ് വഴിത്തിരിവിന് കാരണമായത്. വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അന്നേ ദിലീപ് മഞ്ജു വാര്യരെ ചതിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇത് നടിയെ ആക്രമിച്ച കേസിൽ പുതിയൊരു വഴിത്തിരിവ് തന്നെയായിരിക്കും. ഇനിയും ഇതുപോലെയുള്ള ന്യൂസുകൾ കേൾക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. തല്ലിപ്പൊളി വാർത്തകൾ ഇതോടെ അവസാനിക്കുന്നു. നന്ദി.